Hi friends, welcome to Ambitious Designs. Inna nammude cheyan poguna design idanu oru pookoda. Ee design cheyan namukku aavashyamaya sadhanangal endokke ennu nokkam. Idinai njan ivide eduthirikkunnathu anchor-inte threadukalanu. Ithrayum colors aanu ṭo njan ivide eduthirikkunnathu. Pinne 6 strands kollunna needleum pinne scissorum പിന്നെ നമ്മുടെ ഡിസൈൻ ഹോൾഡ് ചെയ്യാനുള്ള എംബ്രോയിഡറിയുടെ ഫ്രെയിമുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരെ അതിൽ ക്ലിക്ക് ഓൾ ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായി ഈ ഡിസൈൻ നിങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ് മെറ്റീരിയലിൽ വരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഈ ഡിസൈൻ ഓൾറെഡി വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ നിങ്ങൾക്ക് സാരിയിലോ ചുരിദാർ ടോപ്പിലോ പ്ലെയിൻ കുർത്തിയിലോ അല്ലെങ്കിൽ സ്കോട്ട് ആൻഡ് ടോപ്പിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ബാസ്ക്കറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാസ്ക്കറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ബ്രൗൺ കളറിലുള്ള ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും പോർഷൻസാണ് നമുക്ക് ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ ബാക്കി കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ബാസ്ക്കറ്റിൻ്റെ ബോട്ടം സൈഡ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഹാൻഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് സാറ്റിൻ സ്റ്റിച്ചിൽ ബ്രൗൺ കളറിൽ ത്രെഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഫുള്ള് ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹാൻഡിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിബണാണ്. റിബണും നമ്മൾ ഈ സെയിം സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഈ മറൂൺ കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതും 6 സ്ട്രാൻഡ്സിൻ്റെ തന്നെയാണ്. അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെമ്മും ലീഫുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗ്രീനിൻ്റെ ഈ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. സ്റ്റെമ്മിൻ്റെ ചെയിൻ സ്റ്റിച്ചിലുള്ള സ്റ്റെമ്മ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലീവ്സാണ് ചെയ്യാൻ പോകുന്നത്. Thank you.
ലീവ്സ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ലീവ്സും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ലീവ്സ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഇത്. ഇതിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ചിൽ മാത്രം ഉണ്ടെന്ന് ഉള്ളൂ. അടുത്തത് നമ്മൾ ഈ ലീവ്സാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് സെയിം കളറായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മുകളും ഈ ചെയിൻ സ്റ്റിച്ചിലുള്ളത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ പാറ്റേണിലുള്ള ലീവ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാം. ും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ സെയിം കളറിലുള്ള ത്രെഡ് ആയതുകൊണ്ട് ഞാൻ ഈ വള്ളികളും അതിനോടൊപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഈ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സെൻറ്റർ പാർട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് യെല്ലോ കളറിൽ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഈ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും ഈ സാറ്റിൻ സ്റ്റിച്ച് എല്ലാം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ സൈഡിലും ചെയ്ത് ഈ പെട്ടൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ എല്ലാ പെട്ടൽസും നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ഫ്ലവർ ഇവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഈ സെൻറ്ററിലുള്ളത് ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അത് ഈ ഓറഞ്ച് കളർ കൊണ്ടാണ്. പെറ്റൽസാണ് ചെയ്യുന്നത്. ഇത് റെഡ് കളർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതും ഈ സാറ്റിൻ സ്റ്റിച്ചിൽ തന്നെ. പെറ്റൽസും ചെയ്തെടുക്കും. അങ്ങനെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സെയിം കളർ ത്രെഡ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഭാഗം മാത്രം ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ചിറ്റിലാണ് അത്
എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിം നമ്മളിതിൻ്റെ പെറ്റൽസ് ചെയ്യുന്നത് ഈ യെല്ലോ കളറിലാണ്. ഞാൻ ഇതിൻ്റെ ഔട്ടർ പോർഷനാണ് ആദ്യം കംപ്ലീറ്റായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്യണം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ സെയിം ഫ്രഞ്ച് നോട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിൽ ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെയ്ത പോലെ തന്നെ ഇതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോ പെറ്റൽസും അതേപോലെ നമ്മൾ ചെയ്തെടുക്കും. ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഫ്ലവറാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്, പിങ്ക് കളറിൽ. ഞാനൊരു ഫോർ റിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് ലേസി ഡേസിയിലുള്ള സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് ലൈറ്റ് റോസ് കളറിലാണ്. ഇതിൻ്റെ ഓരോ പെറ്റൽസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇതെടുത്തിട്ടുണ്ട്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഫ്ലവറും. പിന്നെ ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ വൈറ്റ് കളറിലാണ് ചെയ്യുന്നത്, സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. പെറ്റൽസ് ആണ് ചെയ്യുന്നത്. അത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഈ റോസ് കളറിലാണ്, 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളോ മാറ്റങ്ങളോ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കാണുന്ന ഈ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ മറ്റൊരു ഡിസൈനുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ സേഫ്.